ഗോൾഡൻ സർക്കിളിലെ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐ പി എല്ലിലെ മൂന്നാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 10 runs ജയം. അപ്പോൾ എല്ലാവരും ക്യാപ്റ്റന്മാരുടെ പോരാട്ടം പ്രതീക്ഷിച്ചപ്പോൾ വിരാട് കോഹ്ലിയും ഡേവിഡ് വാർണറും തീർത്തും നിരാശാജനകമായ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് കണ്ടത്. വിരാട് കോഹ്ലി 14 runs ഡേവിഡ് വാർണർ 6 runs പുറത്താകുന്നതുമാണ് നമ്മൾ കണ്ടത്. ഡേവിഡ് വാർണറിന്റെ പുറത്താകൽ തീർത്തും നിർഭാഗ്യകരമായ ഒരു പുറത്താകലായിരുന്നു എന്ന് കളി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ദേവദത്ത് പടിക്കലും എ ബി ഡിവിലിയേഴ്സും ഹാഫ് സെഞ്ചുറി നേടിയപ്പോൾ സൺറൈസേഴ്സിന് വേണ്ടി ഹാഫ് സെഞ്ചുറി നേടിയത് ജോണി ബെയർസ്ട്രോ ആയിരുന്നു. മനീഷ് പാണ്ഡ്യയുടെ ഒരു 34 runs കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പക്ഷേ കളിയുടെ ഗതി മാറ്റിമറിച്ചത് ഇവർ ആരുമല്ല, ബാംഗ്ലൂരിന്റെ സ്പിന്നറായ യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ് കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ജോണി ബെയർസ്ട്രോയിനെയും മനീഷ് പാണ്ഡ്യയെയും വിജയ് ശങ്കറിനെയും പുറത്താക്കിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് അത് എന്തായാലും യുസ്വേന്ദ്ര ചഹൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് തന്നെയാണ് ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുത്തത്. മത്സരശേഷം വിരാട് കോഹ്ലി പറഞ്ഞ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു, ഇഫ് യു ഹാവ് സ്കിൽ യു ക്യാൻ പർച്ചേസ് എനി വിക്കറ്റ്സ്. അപ്പോൾ വിരാട് കോഹ്ലി ഇതിൽ നിന്ന് നമ്മളോട് പറയുന്നത് സ്കില്ലുണ്ടെങ്കിൽ എത്ര വിക്കറ്റ്സ് വേണമെങ്കിലും നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ഇനി മത്സരശേഷം സൺറൈസേഴ്സിന്റെ ക്യാപ്റ്റനായ ഡേവിഡ് വാർണർ പറഞ്ഞത് അവരിന്ന് ശരിക്കും അവരുടെ ഇന്ന് ഒരു നിർഭാഗ്യകരമായ ദിവസം തന്നെയായിരുന്നു. അവരുടെ ഓൾറൗണ്ടറായ മിച്ചൽ മാർഷിന് പരിക്കേറ്റത് അവർക്ക് വൻ തിരിച്ചടിയായി എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ആ മത്സരത്തിൽ പ്രകടമായിരുന്നു. അവർക്ക് തീർച്ചയായും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൺറൈസേഴ്സിന് തീർച്ചയായും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറുടെ സാന്നിധ്യക്കുറവ് തന്നെയാണ് ഇന്നലത്തെ മത്സരം അവർ തോൽക്കാനുള്ള കാരണം. അതുപോലെ തന്നെ മിച്ചൽ മാർഷിന് പരിക്ക് പറ്റിയതും അവരുടെ ടീമിന് വിനയായി. അപ്പോൾ ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് രാത്രി 7 ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലാണ് മത്സരം. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ രണ്ടാം മത്സരമാണ്. മുംബൈയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടാം മത്സരത്തിലേക്കുള്ള വരവ്. ഇനി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിലേക്കാണ് അവർ ഇറങ്ങുന്നത്. ഇനി ഇവരുടെ ഒരു സാധ്യത ലൈനപ്പിലേക്ക് പോയാൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഓപ്പണിംഗ് ചെയ്യാൻ ഇറങ്ങാൻ സാധ്യതയുള്ളത് റോബിൻ ഉത്തപ്പയും യശസ്വി ജസ്വാളും തന്നെയാണ്. ജോസ് ബട്ട്ലർ ഈ മത്സരത്തിന് അവൈലബിൾ ആവില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്കറിയാൻ സാധിച്ചത്. ഇനി 1 down സ്റ്റീവ് സ്മിത്ത്, 2 down സഞ്ജു സാംസൺ, ഇനി 5 ഡേവിഡ് മില്ലർ, 6 റിയാൻ പരാഗ്, 7 ശ്രേയസ് ഗോപാൽ, 8 ജോഫ്രെ ആർച്ചർ, 9 ജയദേവ് ഉനാദ്ഗഡ്, ഇനി 10 സ്ഥാനത്ത് മയാങ്ക് മർക്കാണ്ട് ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. ഇനി അവസാന സ്ഥാനത്ത് ടോം കറിന് ഇറക്കാനാണ് രാജസ്ഥാൻ കൂടുതൽ ഇറക്കാനുള്ള സാധ്യത കൂടുതലുള്ളത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ മത്സരത്തിന്റെ അതേ ഒരു ടീം തന്നെ ഇറക്കാനാണ് കൂടുതൽ സാധ്യത. ഇതിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് എന്തായാലും ഷെയ്ൻ വാട്സനും മുരളി വിജയും രുദ്രാജ് ഗെയ്ക്വാദിന്റെ പേര് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഇനി 1 down ഫാഫ് ഡു പ്ലസീസ്, 4 അംബാട് റായിഡു, 5 എം എസ് ധോണി, 6 കേദർ ജാദവ്, 7 സാം കരൺ, 8 രവീന്ദ്ര ജഡേജ, 9 ദീപക് ചഹർ, 10 പീയൂഷ് ചവള, ഇനി അവസാന സ്ഥാനത്ത് ലുങ്കി എൻഗിഡി അല്ലെങ്കിൽ ഹീസൽവുഡ് അല്ലെങ്കിൽ ഇമ്രാൻ താഹിർ ഇവർ മൂന്ന് പേരിൽ ഒരാളിറങ്ങാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. എൻഗിഡി കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് കൂടുതലായി റൺ വാങ്ങിച്ച സ്ഥിതിക്ക് മറ്റു രണ്ട് താരങ്ങളെ ഇറക്കാനാണ് കൂടുതൽ സാധ്യത നമ്മൾ കാണുന്നത്. ഇനി ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രെഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. ചെന്നൈ ഒരു 60% ജയിക്കാനുള്ള ചാൻസും രാജസ്ഥാൻ റോയൽസ് ഒരു 40% നമ്മൾ കൊടുക്കുന്നത്. ഇതിനുള്ള കാരണം ചെന്നൈ കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ച അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഒരു മത്സരം കഴിഞ്ഞ സ്ഥിതിക്ക് പിച്ചുമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു പരിചയം തന്നെയാണ് അവർക്ക് നമ്മൾ 60% വിജയ സാധ്യത കൊടുക്കുന്നതിനുള്ള കാരണം. പിന്നെ രാജസ്ഥാന്റെ ഇത് ഓപ്പണിംഗ് മത്സരമായതുകൊണ്ട് തന്നെ നമുക്ക് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗും ബോളിംഗും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഈ സീസണിൽ എങ്ങനെയൊക്കെ അവർ കാഴ്ചവെക്കുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് 7 രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലാണ് മത്സരം. അതുപോലെ തന്നെ മലയാളി കൂടിയായ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ഇറങ്ങുന്നത് നമ്മുടെ മലയാളികളെല്ലാവരും മുറ്റി നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മത്സരം കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.